ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒന്നും ഒന്നും ഒന്ന് പവേർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജഗദീഷ് നമ്മുടെ സ്വന്തം രേഖ ചേച്ചി ആദ്യമായിട്ട് രേഖയെ കാണുന്ന അന്ന് ജഗദീഷ് കുഞ്ഞു കൊച്ചല്ലേ. ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് ഇന്നും രേഖ സുന്ദരിയാണ്. പറഞ്ഞിട്ടില്ല അതിന് മറുപടി വരണമായിരുന്നു. ഇത്ര പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒന്നും ഒന്നും മൂന്ന് ചില ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിക്കണം എന്ന് പറഞ്ഞ ഇന്ന് റിമിക്ക് എന്താ പ്രത്യേക സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പ്രസരിപ്പും ചുറുചുറുക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് ഷോസും ഒക്കെ ചാനലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ എനർജി കാരണം പിടിച്ചു നിൽക്കാൻ തന്നെ നമുക്ക് പാടാം. അതേപോലെ ഏത് മേഖലയിലും പ്രത്യേകിച്ച് അഭിനയം, അഭിനയത്തിൻ്റെ പ്രത്യേകിച്ച് ഹാസ്യ സാമ്രാട്ടം, അത് മാത്രമല്ല ഹാസ്യം മാത്രമല്ല 30-ലേറെ ചിത്രങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ച് 300-ലധികം ചിത്രങ്ങൾ 1983-84 കാലഘട്ടം തൊട്ട് തുടങ്ങി 2017 വരെ ഏറ്റവും ഒഴിവിലിറങ്ങിയ രഞ്ജിത് സാറിൻ്റെ ലീല, ടു കൺട്രീസ്, കസബ തുടങ്ങിയ ചിത്രങ്ങളിലടക്കം നമുക്ക് ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല അല്ലേ. മലയാളികൾക്ക് കുറച്ച് പേരോടെ ഒരു പ്രത്യേക സ്നേഹം, സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ഒരു സ്നേഹം തോന്നത്തുള്ളൂ. അത്തരത്തിൽ നമ്മുടെ മനസ്സിലോട്ട് കയറി പറ്റിയ കുറേയധികം കഥാപാത്രങ്ങൾ വീണ്ടും 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 ഇദ്ദേഹത്തിൻ്റെ സീൻസ് സിനിമയിലും ടി വിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ വരുന്നത് കാണുമ്പോൾ തന്നെ മുഖം കണ്ടാൽ തന്നെ എന്ന് നമുക്ക് ചിരിക്കാൻ തോന്നുന്ന രീതിയിൽ നമ്മുടെ സ്വന്തം ജഗദീഷ്. കുട്ടികൾ തിന്നലാട്ടികൾ നെഞ്ഞൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാനുറങ്ങി അലസ സരസ സുഗത ശയനം. മഞ്ഞക്കുട്ടികൾ തിന്നലാട്ടികൾ നെഞ്ഞൊഴിഞ്ഞ് കാലമുമ്മ തന്ന പാട്ടുകൾ. എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ഒരു ബ്രദറായിട്ട് തന്നെ ജീവിതത്തിൽ തോന്നിയേക്കുന്ന ഒരു ഒരു സ്നേഹത്തോടു കൂടി ആ റെസ്പെക്റ്റോടു കൂടി ഞാൻ കാണുന്നത് അത് പറഞ്ഞപ്പോഴാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ എനിക്കൊരു അനിയത്തി. ആ ഒരു അനിയത്തി ഉണ്ടെങ്കിൽ ഇതേപോലെ കുസൃതിയുള്ള ഒരു അനിയത്തി, ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു അനിയത്തി, കാര്യങ്ങൾ കറക്റ്റായിട്ട് തമാശയിലൂടെ അവതരിപ്പിക്കുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടനെ നമുക്ക് പറയാൻ തോന്നുന്നത് എല്ലാവരും അത്ഭുതത്തോടെ കാണുന്നത് മലയാള സിനിമയിലെ നിത്യ യൗവനം എന്നാണ് പറയണത്. കാരണം മമ്മൂക്കയും ജഗദീഷ് ചേട്ടനുമാണ് നമ്മൾ അവരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഇത്രയും ഒരു അത് പുതിയ തലമുറയ്ക്ക് ജഗദീഷനോട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പം ജഗദീഷ് ചേട്ടൻ മറുപടിയുണ്ട് കറക്റ്റായിട്ടുള്ള ജീവിത രീതി അല്ലേ. അല്ല അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, അതിന് നമ്മൾ തന്നെ പെരുമ്പറ കൊട്ടി ഇന്ന രീതിയിൽ ജീവിക്കണമെന്നൊന്നും പറയാൻ ഞാനില്ല. പക്ഷേ എന്നാൽ പോലും ജീവിതത്തിൽ അച്ചടക്കമുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടുന്ന രൂപം, നമുക്ക് കിട്ടുന്ന ശബ്ദം, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ചലനങ്ങളുടെ ചെറിയ പോരായ്മകളായിരിക്കും ചിലപ്പോൾ അതിൽ നിന്നൂടെ ഹ്യൂമർ കിട്ടുന്നത്. ഇപ്പം ഞാൻ നടന്നു പോകുന്നത് ഇപ്പോൾ കോട്ടയം നസീറും അതേപോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കളിയാക്കുന്നതെന്ന് വെച്ചാൽ നികുതിഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സാധാരണ മിമിക്രിക്കാർ കാണിക്കുന്ന ഒരു ഇതല്ല ജഗദീഷ് നടക്കുന്നത് അല്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പോരായ്മകളുടെ നമ്മുടെ ചിരി ചിരി എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കുന്ന ചിരിയുണ്ട്, സിനിമയിൽ ചിരിക്കുന്ന സിനിമയിൽ അങ്ങനെയാണ് ചിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ചിരി. അപ്പോൾ എന്നെ എന്താ പറയുക, ഞാൻ കോളേജിൽ വളരെ ഗൗരവത്തോടുകൂടിയൊക്കെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്ക്രീനിൽ വന്നപ്പോൾ ഇംഗ്ലീഷ് നേരെ ചൊവ്വേ ഉച്ചരിക്കാൻ അറിയാത്ത എച്ച് ഇസ് മീ അപ്പൊ അതുകൊണ്ട് ഒരു അധ്യാപകൻ, എവിടെയെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു അധ്യാപകൻ ഇതേപോലെ വഴിവക്കിൽ നിന്നിട്ട് കാക്ക അത് മാത്രം വെറും അധ്യാപകനല്ല, അത് ഞാൻ ശരിയാണെന്ന് എനിക്കറിയത്തില്ല. എം കോമില് റാങ്ക് ഹോൾഡർ ആയിരുന്നു. എന്റെ അമ്മ ആദ്യം ബാങ്ക് ആയിരുന്നു, പിന്നെ പ്രൊഫസർ ജോലി കോളേജിലോട്ട് വന്നു. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ എങ്ങനെയാണ് ഈ യൗവനം ഇത്രയും നിൽക്കുന്നത്, ഇത്രയും ചുറുചുറുപ്പും പ്രസരിപ്പും പാട്ടും ഡാൻസും കൊച്ചുപിള്ളേരുടെ രീതിയിൽ കുസൃതി തരങ്ങളും എല്ലാത്തിനും ജയദേശേട്ടൻ റെഡിയാ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള ഗസ്റ്റുകൾ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര അതെയാ പറയുന്നത് എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്നാണ്. നമ്മൾ ആരുമായിട്ടാണോ ഇടപഴകുന്നത് അവരുടെ ഊർജ്ജം നമുക്ക് കിട്ടും.
ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്ന റിമിയാട്ടാണ് വുമൻ ഹാവ് എ സ്ട്രെങ്ത് ഇൻ ഇറ്റ്സ് ദ പവർ ഇറ്റ്സെൽഫ് ഈസ് ബിക്കോസ് ഓഫ് ദ ബിഹൈൻഡ് ഹർ ദേർ ആർ ഡ്യൂ ടു ദ 40 പൊസിഷൻ ഓഫ് ദൈ ഈസ് നോൺ ആസ് പാരലാക്സ് എറർ ഓ ഇറ്റ്സ് നോട്ട് ഇങ്ങോട്ട് സംസാരിച്ചാൽ ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞിരിക്കും ഇവിടെ എന്താണെന്ന് നോക്കണ്ട ഇനി സയൻസ് ആണോ ഫിസിക്സ് വേണോ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് എ റോഡ് ഓഫ് 1 സെന്റിമീറ്റർ ആൻഡ് ഹീറ്റ് ത്രൂ 1 ഡിഗ്രി സെന്റിഗ്രേഡ് സോ വാട്ട് ഡു യു മീൻ ബൈ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ഈസ് സിമ്പിൾ അരിത്മെറ്റിക് പ്ലസ് complexities of other branches you have simple but very complicated for me very complicated complicated ayathondayirikka njan palappol aalochichittunde endanu ee onnum onnum moonu rendu moonu karanangal undavu appo adinte uttaram parayana options therana endanu ee onnum onnum moonu ennu title onnum onnum moonu vannirikkunna guess onnum onnum adinekkalum triple power ulla anchor Rimi Tomi adukondaada onnum onnum moonu option a option b റിമി പണ്ട് തൊട്ടേ തന്നെ കണക്കിൽ വളരെ മോശമാണ് അതുകൊണ്ട് തെറ്റിപ്പോയി ഇത് രണ്ടാമത്തെ ഓപ്ഷൻസ് യു ആർ റൈറ്റ് സർ റിമി കണക്കിൽ വളരെ മോശമായിരുന്നു ലോക്ക് കർ ദി കാൻ ഐ ലോക്ക് ഇറ്റ് കമ്പ്യൂട്ടർ മഹാശയ് ലോക്ക് കർ ദി അജായ് യു ഓപ്റ്റഡ് ഫോർ ദി സെക്കൻഡ് വൺ യാ സെക്കൻഡ് വൺ സർ ഓപ്ഷൻ ബി ദാറ്റ് ഈസ് ആൾസോ റോങ് സർ യെസ് ബിക്കോസ് എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കണക്കനുസരിച്ച് കാശ് എണ്ണി വാങ്ങാൻ മിടുക്കിയാണ് സോ ദാറ്റ് ആക്ച്വലി ഈസ് റോങ് ഒരായിരത്തിന്റെ നോട്ട് കുറവുണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തിന്റെ ഇപ്പൊ ആയിരത്തിന്റെ നോട്ടില്ലല്ലോ രണ്ടായിരത്തിന്റെ നോട്ട് കുറവുണ്ട് ചേട്ടൻ തന്നെ ചേട്ടൻ എണ്ണിയുള്ള മിസ്റ്റേക്ക് ആയിരിക്കും ചേട്ടൻ ഒരിക്കലും അങ്ങനെ പക്ഷേ എല്ലാം കറക്റ്റാ പക്ഷേ അത് പറഞ്ഞത് ചേട്ടൻ അടിവരയിട്ട് പറയണം കണക്കനുസരിച്ച് ഞാൻ എണ്ണി വാങ്ങും കണക്കിൽ കൂടുതൽ ഞാൻ എണ്ണി വാങ്ങാറില്ല ജയശേട്ടാ ഇപ്പോ ഞാൻ ജഗദീഷേട്ടന് വേണ്ടി ഇത് ഞാൻ അങ്ങോട്ട് തരുന്ന ഒരു ഡെഡിക്കേഷൻ ആണ് ജഗദീഷേട്ടന് ഒരുപാട് നല്ല പാട്ടുകൾ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല സിനിമകൾ ഇഷ്ടം പോലെ ചെയ്തു നായകനായിട്ട് ഞാൻ പറഞ്ഞില്ല 30+ ചിത്രങ്ങൾ പറഞ്ഞ അതിനകത്തൊരു ചിത്രമാണ് നമ്മുടെ ബിന്ദുജ മേനോന്റെ കൂടെ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ജഗദീഷേട്ടന്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കണ്ടു വളർന്ന് അഭിനയത്തിലോട്ടൊക്കെ ഒരിക്കലും വരുമെന്ന് വിചാരിക്കാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ ചിലവരോട് ഭയങ്കരമായ ഇഷ്ടം ആരാധനയൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ കാണും സുഹൃത്തുക്കളല്ല ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി മനസ്സിലായി എനിക്ക് ഈ ആരാധന എന്ന വാക്കിനെക്കാളും എനിക്ക് ഏറെ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ സ്റ്റുഡൻറ് ഡേയ്സിലുള്ള ശിവാജി സാറിനോട് ശിവാജി ഗണേശൻ സാറിനോട് ഭയങ്കര റെസ്പെക്റ്റാണ് അദ്ദേഹത്തിൻ്റെ എന്താ വൈവിധ്യമാർന്ന വേഷങ്ങളൊക്കെ എന്നെ വളരെ എന്താ പറയാ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ആരുടെയെങ്കിലും ശിവാജി സാറിൻ്റെയോ അല്ലെങ്കിൽ MGR സാറിൻ്റെയോ ആരുടെയെങ്കിലും ജഗദീഷേട്ടന് തോന്നുന്ന ഒരു രണ്ട് വാക്കും പിന്നെ അവരെ അവരുടെ ഒരു പാട്ട് കുടിപ്പതർക്കൊരു മനമിരുന്നാൽ അവളെ മറന്നു വിടലാം മറപ്പതർക്കൊരു മനമിരുന്നാൽ കുടിച്ചു വിടലാം ആരാ ഇരുപ്പതോ ഒരു മരം യാർക്കാഹേ ഇത് യാർക്കാഹേ ഇന്ത മാളികൈ വസന്ത മാളികൈ കാതലോവിയം വലന്ത മാളിക വസന്ത മാളിക കാതൽ ഓവിയം കലന്ത മാളിക இந்த மாளிகை யாருக்காக அது எனக்காகம் எனக்கு மட்டும் தான் ஓகே உங்களுடைய அது மாளிகையா இது வசந்த மாளிகை தான் நான் நினைச்சேன் ரொம்ப கிராண்டா இருக்கு இந்த மாளிகையில ஒரு ராஜ்ஞி வரான் போகுது யாரு அது யாருக்காகன்னல்ல அவருக்கு ஒரு ஹஸ்பண்ட் இருக்கு ஓகே 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 அதே ஜெயஷட்டா மலையாளிகளுக்கு இப்போ പറഞ്ഞ போல
ഒരുപാട് വാരി വലിച്ച ചിത്രങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ചെയ്ത പടങ്ങളൊക്കെയും നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ ഭാഗ്യം ചെയ്ത ഒരു ഒരു ചേച്ചിയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പടം തന്നെ റാംജി റാവു സ്പീക്കിംഗ് മലയാളത്തിൽ, പിന്നെ ഏ ഓട്ടോ കിഴക്കുണ്ടൊരു പക്ഷി പോരെ, ഇത്രയും മൂന്ന് പടങ്ങൾ പോരെ, ഇൻഹരിഹർ നഗർ, ഗൃഹപ്രവേശം, ജഗദീഷൻ്റെ നായികയായിട്ട് ഗൃഹപ്രവേശം, അങ്ങനെ ഇവർ തമ്മിലുള്ള ചില കഥകളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അല്ലെങ്കിൽ ആ സമയത്തെ മലയാള സിനിമയിലെ ഒരു എങ്ങനെയായിരുന്നു ഏ, അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ പാട്ടിലൂടെ ഞാൻ വെൽക്കം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം രേഖ ചേച്ചി. കണ്ണാടി കൈ കല്യാണം കണ്ടു കാക്കാടിക്കിളി ഉള്ളത്തിൽ ചിണ്ട് മല്ലി പൂവിരിഞ്ഞൊരാളുണ്ടോ അഴകോലും നിങ്ങള് കുറച്ച് നാളുകൾക്ക് ശേഷം കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, ഇടയ്ക്ക് ഒരു സിനിമയില് വേദം എന്ന് പറഞ്ഞ സിനിമയില് ഞങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. സിദ്ദിഖ് ഉണ്ടായിരുന്നു, സിദ്ദിഖിന്റെ ഭാര്യയായിട്ട് രേഖ. ശരി, പതിവ് പോലെ തന്നെ ഞാന് ആ കുടുംബത്തിന്റെ ഒരു വെൽവിഷർ, അതാണ് സ്ഥിരം. ഗൃഹപ്രവേശം വെച്ച് ബാക്കിയെല്ലാം വേറെ ആൾക്കാരുടെ നായികയും ഞാൻ അവിടെ കൂട്ടുകാരനും. എല്ലാ പടങ്ങളും ഹിറ്റാണ് ഞങ്ങളുടെ കോമ്പിനേഷനിൽ ചെയ്തത്. എന്നാലും ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ, ഇപ്പൊ ഗൃഹപ്രവേശം ആ സെറ്റിലോട്ട് നമുക്ക് പോയാൽ തന്നെ, എന്താണ് രേഖ എന്നൊരു നടിയെ പറ്റി പറയുമ്പോൾ ജഗദീഷന്റെ മനസ്സിൽ? രേഖ എന്ന് പറയുമ്പോ ആദ്യമായിട്ട് രേഖയെ കാണുന്ന സ്ക്രീനില് ഞാൻ കടലോര കവിതകൾ എന്ന് പറയുന്ന സത്യരാജ് അഭിനയിച്ച ഭാരതിരാജ് സാറിന്റെ അല്ലേ ഉഗ്ര ഫിലിമാണ്. അതിലെ ഒരു ഹീറോയിൻ അല്ലെ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, ടീച്ചർ, ടീച്ചർ, ആ ടീച്ചർ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ, നല്ലൊരു ടീച്ചർ, ഒരു പോസിറ്റീവ് എനർജി ഉള്ള, അതായത് ഭയങ്കര റൗഡിസം കാണിച്ച് നടക്കുന്ന സത്യരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ടീച്ചറായിട്ടാണ് ആദ്യമേ ഞാൻ സ്ക്രീനിൽ കാണുന്നത്. അന്ന് ജഗദീഷേട്ടൻ കുഞ്ഞു കൊച്ചല്ലേ. ഏ ഓട്ടം എന്ന സിനിമ അതിനുശേഷം ഭയങ്കരമായിട്ട് അങ്ങ് തരംഗം സൃഷ്ടിച്ചു. അപ്പോ ജഗദീഷേട്ടൻ കാണുമ്പോൾ രേഖയുടെ വരവ്, രേഖ എന്ന പെൺകുട്ടിയുടെ വരവ് എങ്ങനെയായിരുന്നു സെറ്റിലോട്ട്? രേഖയുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്, രേഖയുടെ ഒരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അന്നും ഇന്നും രേഖ സുന്ദരിയാണ്. ഇനിയേ ഈ ഷോ കഴിയുമ്പോ ഇവിടെ ഇത്തിരി വേദന വരും, അത് വരുന്ന എല്ലാ ഗസ്റ്റിനും ഉള്ളു. അത് ജഗദീഷനൊക്കെ അറിയാം, എന്റെ കൂടെ ഷൂട്ട് കഴിഞ്ഞു പോകുമ്പോ ഈ വശത്തെ രമേശേച്ചി സ്ഥിരം വീട്ടിൽ ചെന്ന് ഒഴിഞ്ഞിടാറുണ്ട്. എൻജോയ്മെന്റിന് തന്നെ ചിലർ സ്വയം മറന്നിട്ട് ഇപ്പൊ സിനിമ തിയേറ്ററിൽ തന്നെ ഇരിക്കുമ്പോ തൊട്ടടുത്ത് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്ന ഒറ്റ ാണ് സെറ്റിലായിരിക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഐയോട്ടയിലൂടെ തന്നെ, ലാലേട്ടന്റെ തന്നെ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഈ ഐയോട്ടയും കിഴക്കുണരും പക്ഷി എന്റെ ഏറ്റവും ഫേവറേറ്റ് ചിത്രങ്ങളിലൊന്നാണ്. ഐയോട്ടയിലൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്തെ, കാരണം ഒരു അത്രയും തിളങ്ങി നിൽക്കുന്ന ഒരു ഹീറോയിൻ അല്ലെ, ഒരു ആഘോഷമാക്കിയ ചിത്രം, 100 ദിവസം അല്ലെ അപ്പുറം ഓടിയ ചിത്രം, ആ ഒരു സമയത്തെ ചേച്ചിയുടെ ഓർമ്മകളിലോട്ട് പോവുകയാണെങ്കിൽ ഐയോട്ട തന്നെ പറഞ്ഞാൽ എന്താണ് ആൾക്കാരുടെ ഒരു റിയാക്ഷൻ ആ സിനിമ കഴിഞ്ഞിട്ട്, ആ ഒരു സമയത്തെ ഒരു ഓർമ്മകൾ? അല്ല, ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും രാംജി റാവു സ്പീക്കിംഗ് സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ദശരഥം, ദശരഥം ക്യാരക്ടർ ആയിരുന്നു. ഏ ഓട്ടോ, ഏ ഓട്ടോ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിൽ മീനുകുട്ടി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഭയങ്കര വല്ലാത്ത ഒരു മാജിക് ആയിപ്പോയി എല്ലാവർക്കും. ഇപ്പോഴും ഈ രേഖ എന്ന് ആരും വിളിക്കൂല. ഞാൻ ഫ്ലൈറ്റിലോ ട്രെയിനിലോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിരിക്കുമ്പോൾ മീനുകുട്ടി എന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അങ്ങനെ അത് ഭയങ്കര രജിസ്റ്റർ ആയിപ്പോയി. മോഹൻലാൽ ക്ലാസ് എടുക്കുന്ന പാട്ടിലൊക്കെ ഇല്ലേ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ ലാലേട്ടനായും, ലാലേട്ടൻ ലാലേട്ടൻ കാണിക്കുന്ന പോലെ വേണ്ട, ജഗദീഷേട്ടൻ, ജഗദീഷേട്ടൻ്റെ സ്റ്റൈലിൽ കാണിച്ചാൽ മതി. മീനുക്കുട്ടിയായിട്ട് ആ ഒരു ആ കൊച്ചു മീനുക്കുട്ടീനെയും ആ കൊച്ചു ജഗദീഷേട്ടനെ ഞങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് കാണണം. നമ്മൾ ആ സുധിയെയും മീനുക്കുട്ടിയും ഒന്ന് കാണാൻ പോവുകയാണ്. ഒരു ചെറിയ വ്യത്യാസം, ഇതൊരു ജഗദീഷേട്ടൻ സ്റ്റൈലായിരിക്കും. രേഖ ചേച്ചി പഴയ പോലെ തന്നെ റെഡി. വവ്വാലോ? നോ 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 നോ, വവ്വാൽ. അയ്യോ, ഹായ്.
തല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും മാലയൊരാളാകും, കേട്ടോ ഞാനും ഒരാളാകും, ഓട്ടോ പൈലറ്റ് പോലാകും, BA MA MBBS. കുട്ടി ശ്രദ്ധിക്കാത്തോണ്ടാണ് ഞാൻ അടിച്ചത് കേട്ടോ. പ്രൊഫസറായിട്ട് ഇവിടെ നിൽക്കുമ്പോ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഭയങ്കര നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അയ്യോ ഒന്നും ഒന്നും മൂന്നിൽ ഇതുവരെ ഗെയിം വന്നില്ലല്ലോ. ഇപ്പൊ ഗെയിം എന്ന് പറയുന്നത് ഒരു രസകരമായ, നിങ്ങൾക്ക് ഉന്നം മറന്ന് തെന്നി പറക്കാൻ പറ്റില്ല, ഉന്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉള്ള നടത്തുന്ന ഒരു ഗെയിമാണ്. ഇതാ ജഗദീഷൻ ഇപ്പോഴേ ഭയങ്കര ത്രില്ലാണ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ രൂപം വെച്ചിട്ടുണ്ട്, മൂന്നാല് പോയിന്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, നമ്മൾ 1, 2, 3, 4 ആ നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എറിയാൻ വേണ്ടി നമ്മുടെ ക്വിസ് റൗണ്ടിൽ ഉപയോഗിക്കുന്ന അതേ സംഭവം തന്നെയാണ്. എറിഞ്ഞ് നിങ്ങൾക്ക് തന്നെ നമ്പർ സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ 1 ആണ് സെലക്ട് ചെയ്യുന്നതിൽ 1 എറിയുക, എന്നിട്ട് ആ എറിയുമ്പോൾ 3 പ്രാവശ്യം ഒരാൾക്ക് എറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ 1 കൊള്ളിച്ചു കഴിഞ്ഞാൽ ബോക്സ് നമ്പർ 1 ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഗിഫ്റ്റ് ലഭിക്കുകയും ചെയ്യും. ഇതിൽ എന്തും വരാം ചേച്ചി, ഇനി സമ്മാനത്തിന് വലിപ്പം ചേർപ്പില്ല. ആദ്യം ജഗദീഷയുടെ തന്നെ ആയിക്കോട്ടെ, ജഗദീഷയുടെ നമ്പർ സെലക്ട് ചെയ്യാം. അപ്പൊ എറിയുന്നതിന് മുൻപ് നമ്പർ പറയണം. പറയണോ? ഞാൻ 6 ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഓക്കേ, റെഡി 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 1, 2, 3. തോളിലാണ് ശരിക്കും, നെഞ്ചത്തായിരുന്നു എറിയേണ്ടത്. ഇനി തിരിച്ച് ചേച്ചിക്കാണ് അവസരം വന്നിരിക്കുന്നത്. ഇവിടെ സമ്മാനം ആര് ആര് ലഭിക്കും എന്നുള്ളതാണ്. ചേച്ചിക്ക് നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കേ, 6 തന്നെ മതി. ഓക്കേ, റെഡി നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ രണ്ടുപേരുടെയും ഓരോ ചാൻസ് നഷ്ടമായി. ഞാൻ തുടങ്ങില്ല, എനിക്ക് വെച്ച് തുടങ്ങാം. ചീറ്റിംഗ് ചീറ്റിംഗ്. അത് കഴിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ചാൻസ് ആണ്, രണ്ടാമത്തെ ചാൻസ്. ഓക്കെയാണ്, 6 കിട്ടിയിരിക്കുകയാണ്. എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ജംഗ്ഷനിൽ വെച്ചിരിക്കുന്നത് നോക്കാം. എന്തായാലും സ്വീകരിക്കുക, എന്തായാലും നല്ല ഗിഫ്റ്റ് തന്നെയായിരിക്കും. ചൂടോടുകൂടിയ പതയുള്ള നല്ല 1 നെസ്കഫയാണ് ജഗദീഷൻ ലഭിച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കുടിക്കുക. ഒന്നും കലകിയിട്ടില്ലല്ലോ അല്ലേ? സൂപ്പർ സൂപ്പർ. ഇനി അടുത്തത് ഇപ്പൊ ആരെയറിഞ്ഞത്? അടുത്തത് ചേച്ചിയുടെ സെക്കൻഡ് ചാൻസ് ആണ്, നോക്കാം. ഇനി 6 തന്നെയാണോ, അതേ 1 വേണം, 2 വേണം, 3 വേണോ? അത് കാലാന്ന് തോന്നുന്നു ചേച്ചിക്ക്. എളുപ്പം ഒരു 5 ട്രൈ ചെയ്യാം. 5, അതായത് വലത്തെ കാല്. എന്നിട്ട് തലയിലോട്ടാണല്ലോ നോക്ക. കാലിന്റെ അടിയിലോട്ടാണ്. അത് പറ്റില്ല ചേച്ചി, കാരണം ഇപ്പുറത്തോ ഇപ്പുറത്തോ ആയിരുന്നു. പക്ഷേ ഞാൻ 1 നോക്കട്ടെ. 1 നോക്കിയോളൂ. എന്റെ പൊന്നെ സമ്മതിച്ചു, കറക്റ്റ് നെറുകം തല നോക്കി എറിഞ്ഞിരിക്കാണ് ചേട്ടൻ. അയ്യോ, അത് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ജഗദീഷ് ചേച്ചിനെ കൊടുത്തത്. ഇവിടെ എന്ത് സംഭവിക്കാം? നേരത്തെ ഒരു ചായ ആണെങ്കിൽ ഇപ്പുറത്തെ ബോക്സിൽ 5000 രൂപ, ഇനി അപ്പുറത്തെ ബോക്സിൽ ചിലപ്പോൾ കോലുമൊട്ടയായിരിക്കും, ഇപ്പുറത്തെ ബോക്സിൽ 1 ലക്ഷം രൂപയാകാം. വാ, പിടിച്ചു വെച്ചു. നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. എറിഞ്ഞ നമ്പർ തന്നെ വീണ്ടും എറിയാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഇനി സമ്മാന ബോക്സിൽ നിറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 1 പറ്റില്ല, നമ്പർ 6 പറ്റില്ല, 2, 3, 4 എടുക്കാം. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പതുക്കെ. കുഴപ്പമില്ല, 3 ഏകദേശം അടുത്ത്, കാരണം ഏരിയ വിട്ടു പോയിട്ടില്ല. ഏരി വിട്ട് പോകാത്തോണ്ട് നമ്മൾ അത് കൊടുക്കുകയാണ്. ജഗദീഷേട്ടാ, അത് എന്താന്ന് തുറന്നു നോക്കി. എന്റെ അമ്മ, എന്തായിരിക്കും സമ്മാനം? ഒന്നും ഉണ്ടാവില്ല. ചേച്ചി തമിഴ്നാട്ടിലായതുകൊണ്ടേ ഒരു പക്ഷേ ഇതിന്റെ വികാരം എന്താ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നു, അവിടെ കിട്ടും. ഞങ്ങളൊക്കെ സ്കൂളിൽ കഴിച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പൊ വേണ്ട, ഒരെണ്ണം കഴിക്കുന്നില്ലേ? അങ്ങനെ ഈ മത്സരത്തിൽ വിജയമായിരിക്കുന്നു. സ്ത്രീകൾക്കൊരു മുൻഗണന കൊടുത്തേക്കാം. ജഗദീഷേടൻ തന്നെയാണ് സ്ത്രീകൾക്ക് ഇതേ കൈപൊക്കുന്നതിലാണ് ഞാൻ മുൻഗണന, കാരണം 5000 രൂപയും കോഫി ലഭിച്ചിരിക്കുകയാണ്. ചേച്ചി പരാജയപ്പെട്ടില്ല. നാരങ്ങ മുട്ട ഞാനാണ് 2 ചാൻസിലും പരാജയപ്പെട്ടത് ഞാൻ തന്നെയാണ്. തോൽവി സമ്മതിച്ചുകൊണ്ട് ഞാൻ ഈ ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്യും. വിട പറയും. താങ്ക് യു സോ മച്ച് ജേഷേട്ടാ, എൻജോയ് ചെയ്ത
ചേച്ചി എൻജോയ് ചെയ്തോ. ചേച്ചി ഒന്നും വിളിക്കാതില്ല, ഇപ്പൊ എന്നെക്കാളും ചെറുപ്പമായിട്ടാണല്ലോ നിൽക്കുന്നത്. ചേച്ചിയുടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ മലയാളത്തിൻ്റെ പടത്തിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷെ തമിഴ് പടങ്ങൾ പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, കാരണം സകല കലാവല്ലഭൻ കമൽ സാറിൻ്റെ ഫാൻ അല്ലായിട്ട് ആരാധികയല്ലാത്തവട്ട് ആരുമില്ല. അവരുടെ കൂടെ അതും പുന്നകയും മന്നൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ഒറ്റ പാട്ട്, എൻ്റെ ചേച്ചി അയ്യോ എത്ര കേട്ടാലും ഇപ്പോഴും കോരിത്തിരിക്കുന്ന ഒരു പാട്ട്. ആ ഒരു സിനിമയുടെ എഫക്റ്റ് ചേച്ചിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ കമലഹാസൻ എന്തൊരു നടനെ പറ്റി പറയുകയാണെങ്കിൽ. അല്ല, എനിക്ക് സിനിമയെ കുറിച്ച് അത്രയും ഒന്നും അറിയില്ല. അവർ ആരൊക്കെ എൻ്റെ എല്ലാ ലെജൻസ് ഇങ്ങനത്തെ ഉള്ള ഭയങ്കര ലെജൻസ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അവർ പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ട് ഒരു 20% മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് മൈ സെക്കൻഡ് ഫിലിം ഇസ് പുന്നകൈ മന്നൻ. അപ്പോൾ എനിക്ക് കമൽ സാറിനെ ഇങ്ങനെ കാണുമ്പോൾ സരിക്ക മാഡം, പാലചന്ദ്രൻ സാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുത്തത് ഞാൻ ചെയ്തു. ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ദാറ്റ് മൂവി ഇസ് വെരി സൂപ്പർ ഹിറ്റ്, സോങ്സ് ഭയങ്കര ഇതാണ്. അത് ഏത് കാട്ടിൽ വെച്ചിട്ടായിരുന്നു ആ സീന്? ഇവിടെ അതിരമ്പള്ളി. അതിരപ്പള്ളിയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തു ആ സിനിമ. ആ പാട്ട് പാടി ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൽ വിക്കിപീഡിയയിൽ നോക്കുമ്പോ ജോസഫ് എന്ന് കണ്ടു എനിക്ക്, ഞാൻ വീണ്ടും വീണ്ടും നോക്കി. അതെങ്ങനെയാണ്? അല്ലല്ല, വിക്കിമീഡിയയിൽ ഇട്ടിരിക്കുന്നതെല്ലാം റോങ് ആണ്. ഞാൻ ചെയ്യാത്ത പടങ്ങൾ ഒരുപാട്. എന്നിട്ട് നോർത്തിൽ ഒരു രേഖ ഉണ്ടല്ലേ, അവരുടെ ഏജ് ഇട്ടിരിക്കുക എനിക്ക്. അപ്പൊ ഇതെങ്ങനെ ഫുള്ള നോർത്തിൽ ഒരു രേഖ, സൗത്തിൽ ഒരു രേഖ? ചേച്ചിക്ക് 90 വയസ്സില്ല. ജോസ്ഫിൻ ആണ് ചേച്ചിയുടെ പേര് അല്ലേ. ഈ രേഖ എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് സിനിമയ്ക്ക് വന്ന സിനിമയ്ക്ക് വേണ്ടി ഇട്ടത്. അവര് ആറ് എന്ന് പറഞ്ഞ പേര് വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ ഗുരുനാഥർ ഇട്ട പേരാണ് അത്. ഓ ശരി ശരി. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും രാഷ്ട്രീയത്തിലോട്ട് മത്സരിച്ച രണ്ടുപേരാണ് മുകേഷിനും ചെയ്തത്. നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടില്ല അന്ന് അഭിനയിക്കുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഈ രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കേണ്ട ആൾക്കാരാണോന്ന്. അപ്പൊ ജഗദീഷേണാണെ പോലും നമ്മൾ ജയം പരാജയമൊക്കെ വിട്ടേരെ, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ജഗദീഷേട്ടെ ഈ രാഷ്ട്രീയത്തില്? തീർച്ചയായിട്ടും. ഞാൻ കോളേജ് ഡേയ്സിൽ എല്ലാ ഇലക്ഷനും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാത്തിലും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പിന്നീട് എനിക്ക് പോളിറ്റിക്സിലോട്ട് വന്നിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല എക്സ്പീരിയൻസാണ്. ഈ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ സ്വന്തം സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിനെ പറ്റി ജഗദീഷേണ്ട് പറയാനാണെങ്കിൽ. അല്ല, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നല്ലതുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ. എനിക്ക് ആരോടും പരിഭവമില്ല, പറഞ്ഞ് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. ചിലർ പറയുന്നത് വെച്ചാൽ ജഗദീഷ് ഭയങ്കരനാണ്, അവൻ എങ്ങനെ വീണാലും പൂച്ചയെപ്പോലെ നാല് കാലിലേ വീടുള്ളൂ, അവൻ ഭയങ്കര മിടുക്കനാണ്. എന്റെ ഭാര്യ വിചാരിക്കുന്നത് ഞാൻ വെറും സാധുവാണെന്നാണ്. ഞാൻ വളരെ പാവമല്ല, ഞാൻ പാവമാണെന്ന്. പക്ഷെ എന്റെ ഭാര്യ വിചാരിക്കുന്നത് ഞാൻ വളരെ സാധുവാണ്. അല്ല, പാവമല്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ പറയും ചേട്ടൻ വെറും പാവമാണ്. അതുകൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ വരുന്നത്. അത് എന്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ചേട്ടാ അതൊക്കെ അത് ആൾക്കാരെ മനസ്സിലാക്കണം ഇനിയെങ്കിലും എന്ന് പലപ്പോഴും എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആൾക്കാരെ മനസ്സിലാക്കാൻ എനിക്ക് കഴിവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പാവമല്ല, എൻ്റെ ഭാര്യ പറയുന്നതാണ് തെറ്റ്. ഞാൻ പാവമല്ല. ഇനി ചേച്ചിയുടെ ഒരു ഫാമിലിയിലോട്ട് ഒരു ചെറിയ എത്തിനോട്ടം, ബുദ്ധിമുട്ടില്ലല്ലോ. അതെ, ചെന്നൈ വീട്ടിലോട്ട് ഞങ്ങൾ എത്തിനോക്കം വരിക. അതായത് ഭർത്താവിൻ്റെ പേര് ഹാരിസ് ജയരാജ്, മ്യൂസിക് ഡയറക്ടർ. നിങ്ങൾ എന്നാണ് കണ്ടത്? അത് സിനിമയിൽ വെച്ചിട്ടുള്ള പരിചയമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? എപ്പോഴും എൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് പബ്ലിക്കായിട്ട് ഒന്നും പറയുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഐ ഡോ വോണ്ട് ടു സ്പോയിൽ ഈസ് ഹസ്ബൻഡ് പ്രൈവസിയും മോളുടെ പ്രൈവസിയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാലും പേജ് നോക്കിയാലും എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഫാമിലിനെ കുറിച്ച്, മദറിൻ്റെ ഫോട്ടോ, ബ്രദേഴ്സിൻ്റെ ഫോട്ടോ, ഫാദറിൻ്റെ ഫോട്ടോസ് ഒന്നും
കാണിച്ചിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ചിലപ്പോൾ ഓട്ടോയിൽ പോകണം, ബസ്സിൽ പോകണം, ഡ്രൈവ് സൈക്കിളിൽ പോകണം, അവളുടെ പ്രൈവസി കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എവറി വൺ ഇസ് ആസ്കിങ് പക്ഷേ ഇത് മനസ്സിലായിക്കൊള്ളൂല്ല. ആൾക്കാർ നോണ്ടി ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു. ഞാനാണ് ഐ ആം എ സെലിബ്രിറ്റി, അപ്പൊ എന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും പറയാറില്ല. ശരി, വീട്ടില് ഒരാൾക്കും ഇന്റർവ്യൂ ഇല്ല. ചേച്ചി പിന്നെ പറ, നേരത്തെ ഒരു കാര്യം, നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു. സിനിമയുടെ അങ്ങേയറ്റത്ത് തിളങ്ങി നിൽക്കുന്ന, അഭ്രമാളയിൽ മിന്നി തിളങ്ങുന്ന ഒരു സമയവും, എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചു, എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്തു, ഇതൊക്കെ സ്വന്തം ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ സിനിമയും ജീവിതവും തമ്മിൽ ചേച്ചി ഒന്ന് ബന്ധിപ്പിച്ച ചേച്ചിക്ക് എന്താ തോന്നുന്നത്? കൊച്ചിലെ തൊട്ട് അഭിനയിക്കാൻ തുടങ്ങി. ഇവർക്കെല്ലാം അറിയാം, അമ്മ എൻ്റെ കൂടെ തന്നെ വരും, അവരുടെ മടിയിൽ കിടക്കും. എൻ്റെ അച്ഛനായിട്ട് ഞാൻ എൻ്റെ ഗുരുവായിട്ട് വിചാരിക്കുന്ന വേണു നാഗവള്ളി സാർ, ഇവരൊക്കെ പറയും ആ കൊച്ചി എപ്പോൾ നോക്കിയാലും അമ്മയുടെ മടിയിൽ കിടക്കും. ഗുരു അല്ല ഞാൻ, അവർ എന്നെ മോളെ മോളെ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കും. ഇവരൊക്കെ എന്ത് തമാശ കാണിച്ചാലും കറക്റ്റ് സീൻ വരുമ്പോൾ ഇവർ കറക്റ്റായിട്ട് അഭിനയിച്ചോളൂ. അപ്പം ഞാൻ തപ്പും, എൻ്റെ ഇതെവിടെ, ഞാൻ എവിടെ പിടിക്കണം, ഇത് പറഞ്ഞോളൂ രേഖ, അത് പറഞ്ഞോളൂ. പക്ഷെ ഇവരാണ് പേരെടുക്കാൻ നോക്കും. നമ്മൾ തമിഴിൽ തെലുങ്കിലൊക്കെ പോകുമ്പോൾ പോലും സാർ എന്തെങ്കിലും പറയുന്നത്, ചോദ്യം ചോദിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ റിമി ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടും. അല്ലാതെ റിമി ആഗ്രഹിക്കുന്ന ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യം ചോദിക്കരുത്, അങ്ങനെ ഒരിക്കലും കിട്ടില്ല. എനിക്കാണ് രേഖയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുള്ള ഇത്ര പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന. അപ്പൊ നമ്മുടെ ചെറിയൊരു ചോദ്യോത്തരവേള ഇവിടെ അവസാനിക്കുകയാണ്. ഒരു അടിപൊളി പാട്ട് പാടി ഞാൻ നിങ്ങളെ ക്വിസ് റൗണ്ടിലോട്ട് വെൽക്കം ചെയ്യാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ട ജേഷന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു റഫി സാബിന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ജേഷന്. റഫി സാബിൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അയ്യോ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. അപ്പോൾ കുറച്ച് ഏത് ടൈപ്പ് മെലഡിയോ ഫാസ്റ്റ് തുമകോ ദിഖലാതാ ഹൂം പാരിസ് കി ഏക് രംഗീൻ ശാം ദേഖോ 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 ആൻ ഈവനിംഗ് ഇൻ പാരീസ് ആജ് ഐസാ മൗകാ ഫിർ കഹാ മിലേഗാ ഹമാരെ ജൈസെ ദിൽ കഹാ മിലേഗാ ഹാ തുമകോ ദിഖലാതാ ഹൂം പാരിസ് കി ഏക് രംഗീൻ ശാം ദേഖോ 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 ആൻ ഈവനിംഗ് ഇൻ പാരീസ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1-1-3 പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. നമ്മളോടൊപ്പം ജഗദീഷ് ആൻഡ് രേഖ രണ്ടു പേർക്കും ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട്, അവർക്ക് നല്ല ഉഷാറാക്കിക്കൊണ്ട്, പതിന്മടങ്ങ് ശക്തിയോടുകൂടി അവർ വീരും വാശിയോടുകൂടി മത്സരിക്കേണ്ട ഒരു റൗണ്ടാണ് ക്വിസ് റൗണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ ആയിട്ടും ടീം ബി ആയിട്ട് തിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബൗളിനകത്ത് കഴിഞ്ഞിട്ട് പറയുന്ന ടാസ്ക് ചെയ്യേണ്ടി വരും കേട്ടോ. എളുപ്പമുള്ള ടാസ്ക് ആണ്. റെഡി ആണല്ലോ ചേച്ചി, റെഡി ആണല്ലോ. അതിനു റെഡി, ഓക്കെ. മിന്നലും വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കുസൃതിയാണ്. ഇവിടെ ഇവിടെ അഞ്ചു വരെ എണ്ണു. 1, 2. അറിയില്ല അറിയില്ല. ഞാൻ വായിക്കാം, ഞാൻ വായിച്ചിട്ട് മതി. വൈദ്യുതിക്ക് ബില്ലടയ്ക്കണം, മിന്നല് ഫ്രീ ആണല്ലോ. ഇതാണ് ഞാൻ ആദ്യം ഇതെടുത്തത്. ഗൃഹപ്രവേശം സിനിമയിലെ സീൻ അഭിനയിച്ചു കാണിക്കുക. അതുകൊള്ളാം അതുകൊള്ളാം. അപ്പൊ ചേച്ചിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ ആ സീന്. നിങ്ങളുണ്ട് നായകൻ നായികയായിട്ട്. അറിയാതെ ഞങ്ങള് കല്യാണം കഴിച്ചു പോവൂലേ. അല്ലല്ല, പെണ്ണ് മാറിപ്പോ. പെണ്ണ് മാറിപ്പോന്നാണ്. ഗുരുവായൂർ അമ്പലത്തിലാണ് സംഭവം നടക്കുന്നത്. ഭയങ്കര തിരക്ക്, അവിടെ ഒത്തിരി കല്യാണം ഒരു സമയത്ത് നടക്കുന്നതാണ്. ശരി, ഇങ്ങനെ തള്ളരുത്, ഇങ്ങനെ തള്ളരുത്. അമ്മേ, അയ്യോ, ചെസ്സിൽ വെട്ടി നീക്കാനാവാത്ത ഒരേ ഒരു കരു ഏതാണ്? ചെസ് കളിക്കിട്ടുണ്ട്, ചെസ്. അതിൽ നമുക്ക് വെട്ടി നീക്കാൻ പറ്റാത്ത ഒരേ ഒരു കരു ഉണ്ട്. എനിക്ക് 5 മിനിറ്റ് സമയം കൊടുക്കണം. 2, വെട്ടാം, സോൾജിയറിനെ വെട്ടാം. കിങ്, 3. കിങ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത്. രാജാവ് കറക്റ്റ് ആൻസർ. അപ്പൊ നേരം പോക്കിന് ചേച്ചി ചെന്നൈയിൽ ചില കളികളിൽ ഏർപ്പെടുന്നതിൽ ഒന്ന് ചെസ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം
കുസൃതി ചോദ്യമാണ്. ഇത് കുസൃതി അല്ല. ഇത് ഏറ്റവും ഞാൻ ചെറിയ ക്ലൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന, നമ്മളെ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെ. വൺ, ഇന്ത്യക്ക് വെളിയിലാണ്. ടു, ശ്രീലങ്ക. അയ്യോ, തെറ്റിപ്പോയിരിക്കണം. തായ്ലൻഡ്. ആ, ഇനി പറയാൻ പറ്റില്ല. തായ്ലൻഡ്. രണ്ടാമത് തായ്ലൻഡ് പക്ഷേ ഞാൻ പറഞ്ഞു. അല്ലല്ല, രണ്ടാമതാണ് പറഞ്ഞത്. അതൊക്കെ കുഴപ്പമില്ല, അത് വലിയ ജനറൽ നോളജ് ഉള്ള ക്വസ്റ്റ്യൻ അല്ല. പൂവാലനായി അഭിനയിച്ച് കാണിക്കാം. അത് കൊള്ളാം. ബസ്സിൽ ബസ്സിൽ നിൽക്കുക കേട്ടോ. എടി, പിന്നെ എത്ര മണിക്കാ മിസ് വരുന്നത്? എനിക്ക് ആകട്ടെ, നമ്മൾ ലേറ്റ് ആയോടി. പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. അതെ, ഇന്ന് ശാന്തി മിസ് വരുമ്പോ എനിക്ക് ടെൻഷൻ ആണ്, ഭയങ്കര ടെൻഷൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലല്ലോ. അനിയത്തിയാണോ? നീ എന്തിനാ അവരോടൊക്കെ സംസാരിക്കാൻ പോകണം? അവൻ സംസാരിക്കാൻ വരുന്നുണ്ട്, തട്ടം വരുന്നുണ്ട്. ബസ്സല്ലേ, കുറച്ചുകൂടെ പൊക്കി കൈ കൈ തൊട്ട് തൊട്ട് സംസാരിക്കരുത് കേട്ടോ, സംസാരിക്കരുത്. രണ്ടുപേരും കൂടെ ഇങ്ങനെ പിടിക്കാൻ തന്നെ. ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ? നിങ്ങൾ സ്ഥിരം ഈ ബസ് കാണാറുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാട്ടോ നിങ്ങളുടെ ഈ ഒരു മാതിരി. ഇത് നിങ്ങൾ വേറെ, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ? അല്ല, ഞാൻ വേറെ ചോദിച്ചോട്ടെ. അവിടെ ലേഡീസിന്റെ അവിടെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്. നിങ്ങൾ എന്താ ഇവിടെ എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്? ഹലോ, സ്ത്രീകൾ ബോർഡ് കണ്ടില്ലേ? സ്ത്രീകൾ അവിടെ സീറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ഇരിക്കാത്തത്? അപ്പൊ എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയല്ലേ? എനിക്കറിയാം, ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ഇരിക്കുക, സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കുക. സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കാൻ സീറ്റ് ഉണ്ട്. നിങ്ങൾ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്നേ? സീറ്റ് ഉണ്ട്, കാര്യമായിട്ട് പൂവാലെന്ന് പറഞ്ഞ മീനിങ് മനസ്സിലായോ? അത് മനസ്സിലായി. ശരിയായിട്ടില്ല. പൂവാലിനാണെങ്കിലും അനീതി കണ്ട പ്രകടിപ്പിക്കണം. അതാണ് നിങ്ങളെ സീറ്റ് ഉണ്ടാക്കിയിരിക്കാത്തത്. സാധാരണഗതി സീറ്റ് ഇല്ലാത്ത, അല്ല നിങ്ങൾ പറഞ്ഞിട്ടില്ല. വേഗം അതിന് മറുപടി പറയണമായിരുന്നു. സീറ്റ് എവിടെ എവിടെയാടാ സീറ്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞു സീറ്റ്, നിങ്ങൾ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ പെണ്ണായിട്ട് നിൽക്കുന്നു. എവിടെയാ സീറ്റുള്ളത്? എവിടെയാണോ സീറ്റുള്ളത്, പെണ്ണുങ്ങളുടെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. എവിടെയാണോ സീറ്റുള്ളത്, തന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി, മാറി കൊണ്ട്. ഇതാണ് പറയേണ്ടിയിരുന്നത്. ഇതിന് പകരം നിങ്ങൾ കാണിച്ചത് അല്ല അവസാനം നമ്മൾ തെറ്റുകാരിയാണോ? താജ്മഹലിലാണോ ഉയരം കൂടുതലുള്ളത്? അല്ല, ഞാൻ പറയാം. അല്ലല്ല, ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കാണ്. ഉത്തരം തെറ്റി പോയിരിക്കുന്നത് താജ്മഹലാണ്. ചേച്ചി പണിഷ്മെന്റ് എടുത്തോളൂ. ഇല്ല, ഇനി പണിഷ്മെന്റ് എടുക്കാനായിട്ട് ഇഷ്ടം. ഒരാള് പഠിപ്പിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടാ. ലോകസുന്ദരി പട്ടം കിട്ടിയ സുന്ദരിയുടെ റിയാക്ഷൻ അഭിനയിക്കും. And the prize goes to Ms. Rekha from India. ഗാന്ധിജി കാണാത്ത ഇന്ത്യ. കുസൃതിയാണ്, കുസൃതിയാണ്. ഗാന്ധിജി കാണാത്ത ഇന്ത്യ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു. വൺ, ടു, ത്രീ, നമ്മൾ കുറച്ചു മുമ്പ് അത് കണ്ടു, ഇവിടെ തന്നെ കണ്ടു. ഫോർ, ഫൈവ്, ടൈം ഔട്ട്. ഉത്തരം മിസ് ഇന്ത്യ. വൺ, 30 സെക്കൻഡിൽ നിർത്താതെ അട്ടഹസിക്കുക. Three, seven, eight, nine, ten, 11, 12.
ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ അവതാരക 30 പറയുമ്പോൾ 50 സെക്കൻഡ് ചെയ്ത് കാണിക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. വിജയ പരാജയം ഇനി വേണ്ട, കാരണം അത് ഇനി ആരെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനവന് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് എടുത്ത ആരാണോ അവർക്ക് അറിയാൻ പറ്റും. അല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ജഗദീഷണാണ് ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് എടുത്തത്. അല്ല എന്താണെങ്കിലും എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, രേഖയെ വിജയായിട്ട് പ്രഖ്യാപിക്കണം. അല്ല റിക്വസ്റ്റ് അല്ല, അതാണ് സത്യം. അല്ല വിശ്വസുന്ദരിയായ ഒരാള് എല്ലാ രംഗത്തും മികവ് നേടിയ ഒരാളാണ്. അപ്പൊ വിശ്വസുന്ദരി ആയില്ലേ ഇവിടെ, അപ്പൊ അയാള് വേറെ രീതിയിൽ താഴാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വിന്നറായിട്ട് രേഖ പ്രഖ്യാപിക്കും. മത്സരത്തിൽ വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം രേഖ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് 1-1-1 പവർഡ് ബൈ പോപ്പീസ് ബേബി കെയർ. നമ്മളോടൊപ്പം ജഗദീഷ് എണ്ണം രേഖബ് ചേച്ചിയുമാണ്. സമയം പോയത് അറിഞ്ഞില്ല എനിക്കും നിങ്ങൾക്കും ഒക്കെ, കാരണം അത്രത്തോളം നിങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റിൽ ചുരുക്കേണ്ടതായിട്ടുണ്ട്. അത്രത്തോളം നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു ജഗദീഷ് എണ്ണാണ് എല്ലാ കാര്യങ്ങളും, പാട്ട് ഡാൻസ്. അത് ചേച്ചിയാണെങ്കിലും ഇത്രയും സീനിയർ ആയിട്ടൊരു ആക്ട്രസും നമ്മുടെ ഈ കുട്ടിക്കളിക്കും കാര്യത്തിനൊക്കെ ക്യൂസ് റൗണ്ടിനും അല്ലെങ്കിൽ ജഗദീഷ് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു കൊച്ചു പിള്ളേരെ തമ്മിൽ പോലെ തമ്മിലടിക്കുകയും, അല്ലെങ്കിൽ ചേച്ചിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് ഈ വക കാര്യത്തിലൊന്നും ഞാനില്ല, പക്ഷെ എല്ലാത്തിനും സഹകരിച്ചു ഒത്തിരി ഉണ്ട്. ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരു നടി കൂടി ചേച്ചി. ഇവിടെ ഫസ്റ്റ് ടൈമാണ് 1-1-3 വരുന്നത്. ഇപ്പോഴും ചേച്ചി സജീവമായിട്ട് സിനിമയിൽ തുടരുന്നു. ചേച്ചിക്ക് വളരെ സെലക്റ്റീവായിട്ട് ഒത്തിരി ഓഫറുകൾ ചേച്ചിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ചേച്ചി തന്നെ പറയുന്നു. പക്ഷേ എല്ലാ പിള്ളേരും ഫാമിലി എല്ലാം നോക്കിയിട്ട് അല്ലെ ആ സൗകര്യമൊക്കെ നോക്കിയിട്ട് ചേച്ചി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയോ അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി എന്താ മെയിൻ ആയിട്ട് ഇനി ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? അല്ല ഇപ്പൊ ഞാൻ ഒരു കരു എന്നൊരു പടം ചെയ്തുകൊണ്ടിരിക്കുക, സായ് പല്ലവിന്റെ കൂടെ. അത് മലയാളത്തിലും വരാൻ പോകുന്നു, തെലുഗിലും വരാൻ പോകുന്നു. പിന്നെ 100% ലവ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ കേരി എന്ന് പറഞ്ഞ ഒരു തമിഴ് പടം ഗെസ്റ്റ് റോൾ ചെയ്തു. അങ്ങനെ നല്ല പടങ്ങളിൽ ഗോളി സോഡ 2 ചെയ്യുന്നുണ്ട്. ഗോളി സോഡ സമുദ്രകണിന്റെ പേരായിട്ട്. അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ മാത്രമാണ് ചെയ്യുന്നുണ്ട്. ചേച്ചിക്കും ഇവിടെ വന്നിട്ട് കുറച്ചെങ്കിലും ഒന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒരു സമയം ഞങ്ങൾ തന്നോ? ഒരുപാട് ഞാൻ ഇടയ്ക്ക് കുറച്ചുകൂടെ ഇപ്പോഴാണ് സ്വിംഗിൽ വന്നത്, അപ്പൊ നിങ്ങൾ ഓഫാക്കി കളഞ്ഞു. ജഗദീഷാണ് പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ വിളിച്ചപ്പോ വളരെ സ്നേഹത്തോടുകൂടി ഓടി വന്നു. അദ്ദേഹം ഇപ്പൊ തിരക്കിട്ട് ജഗദീഷ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായ കുറച്ച് ചിത്രങ്ങൾ, ലീല അടക്കം ചിത്രങ്ങൾ നോക്കുവാണെങ്കിൽ അല്ലേ? ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളെന്ന് പറയുന്നത് ഒരു UKയിലുള്ള ഒരു ചെറുപ്പക്കാരന്, അദ്ദേഹം എന്താ പറയാ സംവിധാന രംഗത്തേക്ക് തുടക്കക്കാരനാണ്, കടന്നു വരികയാണ്. ഒരു രഞ്ജിത്ത് എന്നാണ് പേര്, സ്വപ്നരാജ്യം എന്നാണ് പടത്തിൻ്റെ പേര്. എൻ്റെ നായികയായിട്ട് എൻ്റെ ആ നായകൻ്റെ ഒരു എന്താ പറയാ പിന്നെ അച്ഛനായിട്ട് ഒരു ഒരു സ്റ്റുഡൻ്റാണ്, എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉള്ള ഒരു വേഷമാണ്. പാർവതി തിരുവനന്തപുരം, പാർവതിയാണ് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അതൊരു നല്ല ഒരു ചിത്രമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഏറെ പ്രതീക്ഷയോടെ റിലീസിന് കാത്തിരിക്കുന്ന, ഷൂട്ടിങ്ങൊക്കെ തീർന്നിട്ട് ഞങ്ങൾ റിലീസ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ജലാംശം എന്ന് പറയുന്ന MP സുകുമാരൻ സാറിൻ്റെ ഒരു ചിത്രമുണ്ട്. അതിൽ ഞാൻ വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ശിർക്കെന്ന് പറയുന്ന ഒരു ചിത്രം, ഇതൊക്കെ കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഓഫ് ബീറ്റ് സിനിമകളാണ്. ഒപ്പം ചാനലിൽ അവതാരകനായിട്ടും ജഡ്ജായിട്ടും എന്താ പറയുക അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാനും കടകടകളെ സംസാരിക്കാനും ആ ഒരു അവതരണത്തിൻ്റെ രീതിയിലാണ് ജഗദീഷ് പെർഫെക്റ്റ് ആണ്. അവതരണം, സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒരു സൈഡ് റോളിൽ കൂടെ എല്ലാം നടക്കുന്നു. ഒരു പക്ഷേ ഫാമിലിക്ക് അതിൽ ഭയങ്കര ഒരു പങ്കുണ്ട്. രമ ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ഫോറൻസിക് പ്രൊഫസർ അങ്ങനെയൊക്കെ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം അതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം പോസ്റ്റ്മോർട്ടം തുടങ്ങിയ കുറേ അല്ലേ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. സീനിയർ മോസ്റ്റ് ഫോറൻസിക് ഡോക്ടർ എന്ന് പറയുന്ന എൻ്റെ വൈഫാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക്കിൻ്റെ ഹെഡാണ്. ഒരുപാട് എന്താ പറയുക പിന്നെ റെക്കോർഡ് തന്നെ ഉണ്ടെന്ന് പറയാം. പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നതും രമയ്ക്കിഷ്ടമല്ല. കാരണം ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് താല്പര്യം. എന്നാൽ പോലും ഞാൻ പറയുന്നു ഒരു ഒരു പിന്നെ റെക്കോർഡ് നമ്പർ ഓഫ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതുപോലെ മക്കളെ പറ്റി പറയാനാണെങ്കിൽ, മക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അമ്മയുടെ വഴിയാണ് പിന്തുടരുന്നത്.
രണ്ടുപേരും ഡോക്ടേഴ്സാണ്, രമ്യ ആൻഡ് സൗമ്യ. രമ്യ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു IPS ഓഫീസറെയാണ്. അദ്ദേഹം ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് തമിഴ്നാട് കാഡർ IPS ഓഫീസറാണ്. സൗമ്യ വിവാഹം കഴിച്ചിരിക്കുന്നതും ഒരു ഡോക്ടറെയാണ്, അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ സൗമ്യയും MD സൈക്യാട്രി പാസ്സായി, രമ്യ MD ഫാർമക്കോളജി. രണ്ടുപേരും ഡോക്ടേഴ്സ്. എല്ലാം മനസ്സിലായി. അപ്പോൾ ചേച്ചിക്ക് തമിഴ്നാട്ടിലെ എന്തെങ്കിലും, കാരണം അടുത്ത മുഖ്യമന്ത്രി മരുമകനാണെന്നാണ് ഇപ്പോൾ ജ്യോതിഷയുടെ പറഞ്ഞത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്കപ്പോൾ ഒരു തമിഴ് സ്റ്റൈലിൽ തന്നെ അവസാനിപ്പിച്ചേക്കാം. ഓക്കെ, എല്ലാ തമിഴ് മക്കൾക്കും കുറച്ച് തമിഴ് പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമുക്കങ്ങനെ ഇന്ന ലാംഗ്വേജ് ഒന്നും ഇല്ല. ഓക്കെ ചേച്ചി, അപ്പോൾ അടിച്ചു വിളിക്കാം. പച്ചൈ കിളി മുത്തുച്ചരം മുല്ലൈ കൊടിയാറു, പച്ചൈ കിളി മുത്തുച്ചരം മുല്ലൈ കൊടിയാറു, വാവൈ എന്ന പേരിൽ വരും ദേവൻ മകൾ നീയോ. ചരം മുല്ലൈ കൊടിയാറു, വാവൈ എന്നും പേ